എല്ലാവരുടെയും പേരിലുള്ള അനുശോചനം ആദ്യമായി തന്നെ രേഖപ്പെടുത്തുന്നത്. ഇവിടെ പ്രിയപ്പെട്ട സഖാവ് ഡാരിസൺ ജോർജും അതുപോലെ തന്നെ അനുശോചന പ്രമേയനേതൃത്വം എന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നു വരികയും എസ് എഫ് ഐയുടെ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം ഇന്ത്യയിലെ തന്നെ ഇവിടെ സൂചിപ്പിച്ചു നല്ല സമ്പന്നമായ കുടുംബത്തിൽ ജനിച്ചു വളർന്നുവെങ്കിലും അദ്ദേഹം പഠിച്ച മേഖലകളിലൊക്കെ ഏറ്റവും ഉയർന്ന അതിനുശേഷം നമുക്കറിയാം ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴയതും ഏറ്റവും പൗരാണികവും അതുപോലെ തന്നെ പ്രവേശനത്തിന് ഏറ്റവും പ്രയാസമുള്ളതുമായ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ജെ എൻ യുവിൽ നിന്ന് പഠിക്കുകയും അവിടെ നിന്ന് ധനതത്വശാസ്ത്രത്തിൽ തന്നെ ബിരുദാനന്തര ബിരുദം നേടുകയുണ്ടായി. ആ കാലസമുദ്രാവസ്ഥക്കെതിരായി ഇവിടെ നടന്ന പ്രക്ഷോഭത്തിലെ പങ്കാളിയാവുകയും പോലീസിന്റെ അറസ്റ്റ് അദ്ദേഹത്തിന്റെ നേരെ അല്ലെങ്കിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം സംജാതമായി സാഹചര്യമുണ്ടായി. എന്നാൽ മറ്റ് പാർട്ടി നിർദ്ദേശാനുസരണം അദ്ദേഹത്തിന് ഒളിവിൽ പോവേണ്ടി വന്നു. അതോടൊപ്പം അദ്ദേഹത്തിന്റെ പഠനവും അവിടെ മുടങ്ങുന്ന സാഹചര്യമുണ്ട്. രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളോടും നല്ല ഊഷ്മളമായ ബന്ധം പുലർത്തി വരുത്തി അദ്ദേഹത്തിന്റെ പുഞ്ചിരിക്കുന്ന മുഖം ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മാറില്ല. ഈ തിരുവോണ നാളിൽ അദ്ദേഹത്തിന്റെ ദേവവിയോഗം നമ്മളേറെ സങ്കല്പിക്കും. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുള്ള സുഹൃത്തുക്കളെ സദാ വിവിധ പറ്റിയുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ പറ്റിയുള്ള ഇന്ത്യയിലെ ഏതൊരു കമ്മ്യൂണിസ്റ്റുകാരുടെയും ആവേശമായി സാധാരണക്കാരന്റെ വിഷമതകളും അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളുടെ എല്ലാ അവരുടെ എല്ലാ കാര്യങ്ങളിലും അടുത്ത പോരാട്ടങ്ങളിലൂടെ നേരിട്ട് കൊടുക്കുവാനും ആ പ്രസ്ഥാനത്തെ നയിക്കുവാനും അതുപോലെ തന്നെ എപ്പോഴും അനുശോചന യോഗത്തിൻ്റെ അധ്യക്ഷൻ ജി ഈ അനുശോചന യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ച സിപിഎമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗം ശ്രീ ലാൽചന്ദ് യാദവ്, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ, വേദിയിലും സവസരമുള്ള ജനാധിപത്യ വിശ്വാസികളെ എല്ലാവർക്കും ചെയ്യുന്ന നമസ്കാരം. സിപിഎം എന്ന മഹത്തായ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഉത്തരേന്ത്യ ജനറൽ സെക്രട്ടറി ആയി ഇരുന്നുകൊണ്ട് സീതാറാം യെച്ചൂരി ഇന്ത്യൻ ജനാധിപത്യത്തിലെ വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, ഇവിടെ എനിക്ക് മുമ്പ് പ്രസംഗിച്ചവരെല്ലാം സൂചിപ്പിച്ചതുപോലെ സിപിഎമ്മിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി സദാവ് സീതാറാം യെച്ചൂരിയുടെ അകാലമായിട്ടുള്ള നിര്യാണത്തിൽ അനുശോചിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളെല്ലാവരും ഇവിടെ നിൽക്കുന്നത്. വേദിയിലും ഈ സ്റ്റേജിൻ്റെ മുന്നിലുമൊക്കെ ഇരിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ അതിദുഃഖകരമായ ഒരു സായാഹ്ന വേദിയെ ഫേസ് ചെയ്യുകയാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ ഇന്ത്യൻ ഭാരത ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ അതിൻ്റെ ആത്മാവിനെ കണ്ടെത്തിയ ഒരു പ്രമുഖ നേതാവായിരുന്നു സീതാറാം യെച്ചൂരി. കാരണം അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ, പ്രസംഗങ്ങൾ, അഭിപ്രായങ്ങൾ, ആശയങ്ങൾ എല്ലാം ഇന്ന് ഇന്ത്യയിൽ മാത്രമല്ല